ശ്രാണയവും കാരണം ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ യാത്ര ഇസ്ലാമിക ചരിത്രത്തിൽ പറഞ്ഞ ഭൂരിഭാഗം സ്ഥലങ്ങളും സന്ദർശിക്കാൻ സാധിച്ചു. ഈ യാത്രയിൽ എനിക്ക് കൂടി പങ്കെടുക്കാൻ സാധിച്ചിട്ടുള്ള സന്തോഷമുണ്ട്. ഞങ്ങൾ ഈജിപ്തിൽ നിന്ന് തുടങ്ങിയ യാത്രയാണ്. നിരവധി ഇസ്ലാമിക ചരിത്രത്തിൽ പറഞ്ഞ നിരവധി സ്ഥലങ്ങൾ ഞങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. അതൊരു മുസ്ലിമാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ധാരാളം വിഷയങ്ങൾ പഠിക്കുകയും അല്ലെങ്കിൽ വായിക്കുകയും അത് കേട്ടറിയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇത്തരം സ്ഥലങ്ങൾ നമ്മൾ നേരിട്ട് സന്ദർശിക്കുമ്പോഴുള്ള അനുഭവം ഒരു വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ട്രാവൽസുകളിലൂടെ നടത്തുന്ന ഇത്തരം യാത്രകളിൽ നമുക്കെല്ലാവർക്കും പോവാൻ സാധ്യമാകുന്ന ആളുകളൊക്കെ പോകണം. കാരണം ഇസ്ലാമിക ചരിത്രത്തിൽ പറഞ്ഞ എല്ലാ ഭൂരിഭാഗം സ്ഥലങ്ങളും സന്ദർശിക്കുകയും അങ്ങനെ അവിടെ പോയി നമുക്ക് അതേപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം മസ്ജിദുൽ അക്സ സന്ദർശിക്കാൻ സാധിക്കുകയും അതിൽ ഒരു ദിവസത്തെ ജുമയിൽ പങ്കെടുക്കാൻ സാധിച്ചു വളരെ സന്തോഷമാണ്. കാരണം ജുമയിലൊക്കെ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ഒരാഗ്രഹമായിരുന്നു. കാരണം മസ്ജിദ് അക്സ വരിക, കാരണം ഫലസ്തീൻ നമ്മൾ ജനിക്കുമ്പോൾ അല്ലെങ്കിൽ മദ്രസ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ കിതാബ് ഓതുമ്പോഴൊന്നും ഇങ്ങനെ ഫലസ്തീനെ കുറിച്ചും അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളെക്കുറിച്ചും കേട്ടറിയുന്നു അറിഞ്ഞു എന്നല്ലാതെ ഇവിടെ സന്ദർശിക്കാൻ സാധിക്കുമെന്ന് നമുക്കാർക്കും ഒന്നും പിന്നെ സന്ദർശിക്കാൻ സാധിക്കുമോ എന്നുള്ള ഉണ്ടായിട്ടില്ല. പക്ഷെ അള്ളാഹിൻ്റെ അനുഗ്രഹം കൊണ്ട് അത് സാധിച്ചു, അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് തന്നെ ഇത്തരം രാജ്യങ്ങളൊക്കെ സന്ദർശിക്കുകയും അതിലൂടെ നമുക്ക് കുറേ കാര്യങ്ങൾ നേരിട്ട് പഠിക്കാനും നേരിട്ട് ഗ്രഹിക്കാനും ഉണ്ട്. കാരണം ഓഫ് ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ സിയാറത്ത് യാത്ര ഇതിൻ്റെ വീഡിയോ പ്രസൻറ്റേഷൻ അത് ഷൂട്ടിംഗ് നടത്തുന്നത് ഫാൽക്കൺ പീഡിയ നേതൃത്വത്തിലാണ്. ഫാൽക്കൺ പീഡിയയ്ക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നാഥൻ്റെ പക്കൽ നിന്നുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് വെച്ചിരിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഇസ്ലാം, വിശുദ്ധ ഖുർആൻ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ സോഴ്സുകളിലൂടെ ഒരു മുസ്ലിം മനസ്സിലാക്കിയ കേട്ടറിഞ്ഞിട്ടുള്ള ഒരുപാട് പരിചയപ്പെട്ട സ്ഥലങ്ങൾ, പ്രവാചകന്മാർ, തിരുനബിയുടെ അനുയായികൾ, ശ്രേഷ്ഠരായ എത്രയോ വലിയ മഹത്തുക്കൾ, ഇവരെയൊക്കെ നേരിട്ട് കാണാനും അവരുടെയൊക്കെ വിശ്രമസ്ഥാനങ്ങൾ അറിയാനും അവരുടെ ചരിത്ര സംഭവങ്ങൾ നടന്ന, അതിസാഹസികമായ സംഭവങ്ങൾ നടന്ന ഇടങ്ങൾ മനസ്സിലാക്കാനും വളരെ സഹായകമായ, ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ അനിവാര്യമായും സാധ്യമാകുന്നവർ ചെയ്യേണ്ട ഒരു വലിയ യാത്രയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്, കനഫ് ടൂർസ് ആൻഡ് ട്രാവൽസ്. ഒരിക്കൽ യാത്രയിൽ ഞങ്ങൾ 10-200 ആളുകൾ ഈജിപ്തിലൂടെയും ഈജിപ്ത് വഴി സീനാ മരുഭൂമി കടന്ന് മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരുടെ ജന്മം നടന്ന നാട്, മൂസ നബി അലൈഹിസ്സലാമിനെ ഒഴുക്കിയ പരിശുദ്ധമായ നൈൽ നദി, പിന്നെ ഫറോവമാരുടെ ചരിത്രങ്ങൾ പറയുന്ന പിരമിഡുകൾ, ഫറോവ ചക്രവർത്തി മൂസ നബിയുടെ കാലത്തെ റംസീസ് രണ്ടാമൻ, അയാളുടെ ശവശരീരം അള്ളാഹു ലോകാവസാനം വരെ സൂക്ഷിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരു പ്രൊഫസി, വിശുദ്ധ ഖുർആനിൻ്റെ ഒരു പ്രഖ്യാപനം സംഭവിച്ചു കാണുന്ന ഫറോവ കിടക്കുന്നത് റോയൽ മമ്മി ഹാളിൽ, കൈറോ മ്യൂസിയത്തിൽ നേരിട്ട് കാണാൻ സാധിക്കുന്നത്. മഹാനായ പ്രവാചകൻ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവർക്ക് അള്ളാഹുമായി സംസാരിക്കാനുണ്ടായ സീനാ മലയിലെ തുവാ താഴ്വരയിലാണ് നിങ്ങൾ ഉള്ളത് എന്ന് ഖുർആൻ പറഞ്ഞ ആ താഴ്വാരവും അള്ളാഹുമായി സംസാരിച്ച പ്രകാശം സ്ഫുരിച്ച ആ ചെടിയും ഇന്നും 3000+ കൊല്ലങ്ങൾക്ക് ശേഷം അവിടെ ബാക്കി നിൽക്കുന്നതൊക്കെ കാണാൻ സാധിക്കുന്ന വളരെ മനോഹരമായ ഒരുപിടി കാഴ്ചകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഫാൽക്കൺ പീഡിയയാണ് നിങ്ങൾക്ക് ഈ യാത്രയുടെ ആ തനിമയാർന്ന അനുഭവങ്ങൾ നിങ്ങൾക്കിപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ സീനാ മരുഭൂമിയിലൂടെ കടന്ന് മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം രക്ഷപ്പെട്ട് ഓടിയ ആ ഒരു റൂട്ടിലൂടെ കടന്നു വരികയാണ്. അതിലൂടെ വന്ന് ഫലസ്തീനിലേക്ക് എത്തി. ഫലസ്തീനിൽ ഇസ്രായേൽ ഭരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, നമുക്കറിയാം വിവിധ ഭാഗങ്ങളിൽ. ഫലസ്തീനിൽ ഒരുപിടി പ്രവാചകന്മാർ, അവിടെയാണ് നമുക്ക് ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ ജന്മസ്ഥലം, ചർച്ച് ഓഫ് നാറ്റിവിറ്റി എന്ന് പറയുന്ന സ്ഥലം, അവിടെയാണ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ അസെൻഷൻ സംഭവിച്ചത്. ആകാശാരോഹണം നടന്ന ഒലിവ് മലയുണ്ട്. ആ മലയിൽ മഹാനായ പ്രവാചകൻ ഈസാ നബി അലൈഹിസ്സലാം ആകാശത്തേക്ക് ഉയർന്ന സ്ഥാനം അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിലേറെ വിശുദ്ധമായ മസ്ജിദുൽ അഖ്സ, ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്ന നമ്മുടെ പുണ്യമായ 3 മസ്ജിദുകളിൽ ഒന്ന്, അത് കിടക്കുന്നത് പരിശുദ്ധമായ ജെറൂസലേമിലെ
സൈറ്റൂൻ മലയിലാണ്. അന്ന് നമുക്ക് അവിടെ ചെന്ന് കാണാനുള്ള അനുഭവങ്ങൾ, അത് അനുഭവിക്കാനും അവിടെ ഒരു ജുമാ നിസ്കരിക്കാനും സാധിച്ചു. അതോടൊപ്പം തൊട്ടുകിടക്കുന്ന കുബ്ബത്ത് സുഹ്റയുണ്ട്, ഡോം ഓഫ് റോക്ക്. ആ ഒരു പാറക്ക് മുകളിൽ നിന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശലോകത്തേക്ക് ഉയർന്നത്, ആ മിഅ്റാജ് എന്ന അത്ഭുതം സംഭവിച്ചത്. അതൊക്കെ കൃത്യമായും അടയാളപ്പെടുത്തിയിരിക്കുകയാണ് അവിടെ. നമ്മുടെ ഇന്ത്യ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന, പോരാളിയായിരുന്ന മൗലാന മുഹമ്മദ് അലി ജൗഹറിൻ്റെ ഖബർ അവിടെയുണ്ട്. അത് വളരെ മനോഹരമായ അറബിയിൽ ഇന്ത്യക്കാരനായ സ്വാതന്ത്ര്യ സമര സേനാനി അവരുടെ മൃതശരീരമാണ് ഇവിടെ മറവ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ലണ്ടനിൽ മരിച്ചു, ബൈത്തുൽ മുഖദ്ദസിൽ മറവ് ചെയ്യപ്പെട്ടു എന്ന് അറബിയിൽ ആലേഖനം ചെയ്യപ്പെട്ട ആ കൃത്യമായ അടയാളങ്ങളോടുകൂടെ നമുക്ക് ശരിക്കും നമ്മുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത വിധം മനോഹരമായി അനുഭവിക്കാൻ കഴിയുന്ന ഒരു യാത്രയാണിത്. ഇങ്ങനെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് സത്യങ്ങൾ നമുക്ക് നേരിട്ട് കണ്ണുകൊണ്ട് അനുഭവിക്കാൻ കഴിയുന്ന ഒരു വൈജ്ഞാനിക വിരുന്നൊരുക്കിയിരിക്കുകയാണ് കനഫയുടെ. അള്ളാഹു സുബ്ഹാനഹു തആല യാത്ര അനുഗ്രഹിക്കട്ടെ. എല്ലാവരും സാധിക്കുന്നവർ, ജീവിതത്തിൽ ഒരുപാട് കാശ് അങ്ങേയും ഇങ്ങനെയൊക്കെ ചെലവഴിക്കുന്നവരാണ്, ഒരുപാട് യാത്രകൾ നമ്മൾ ചെയ്യുന്നവരാണ്. എന്നാൽ ആദ്യമായും അനിവാര്യമായും നമ്മൾ മുൻഗണന കൊടുത്തിരിക്കേണ്ട യാത്ര ഈ ചരിത്ര ഭൂമിയിലൂടെയുള്ള യാത്രയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മളെല്ലാവർക്കും. അള്ളാഹു വിശുദ്ധ മസ്ജിദുൽ അഖ്സ കാണാൻ, കാരണം അവിടുത്തെ പൊളിറ്റിക്കൽ സാഹചര്യം നമുക്കറിയാം. എപ്പോഴാണ് അവിടെ അടച്ചുപൂട്ടുകയെന്നോ ഇസ്രായേൽ കൺട്രോളിലാക്കുകയെന്നോ പറയാൻ കഴിയില്ല. അങ്ങനെ ഒരു അനുഭവം സാധ്യമാകുമെങ്കിൽ വളരെ പെട്ടെന്ന് ഇതുപോലുള്ള യാത്രകളിൽ ചെന്ന് നമ്മുടെ ചരിത്രങ്ങൾ തൊട്ടറിയുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൽ വർധനവുണ്ടാവും, നമ്മുടെ അറിവിൽ വളരെ വളരെ മനോഹരമായ പക്വതയുണ്ടാവും നമ്മുടെ അറിവിൽ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വൈജ്ഞാനിക യാത്രയ്ക്ക് ആരെല്ലാം സഹായകമായിട്ടുണ്ടോ അവർക്കൊക്കെ എല്ലാ അഭിനന്ദനങ്ങളും പ്രാർത്ഥനകളും നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. കനഫ് ട്രാവൽസ് ആൻഡ് ടൂർസ് നടത്തുന്ന ഖുർആൻ ചരിത്രഭൂമിയിലൂടെ ഉള്ള യാത്രയിലാണ് ഞങ്ങളിപ്പോഴുള്ളത്. ഖുർആൻ നമ്മളോട് പഠിക്കാനും ചിന്തിക്കാനും പറഞ്ഞ ഭൂമികളിലൂടെയുള്ള പ്രവാചകന്മാരും അവരുടെ അനുയായികളും സത്യനിഷേധികളായ അവരുടെ അനുയായികളും ജീവിച്ച ഭൂമിയിലൂടെയുള്ള യാത്രയാണ് കനഫ് ടൂർസ് ആൻഡ് ട്രാവൽസ് നടത്തുന്നത്. ഞങ്ങൾ 175 ആളുകൾ ഉൾക്കൊള്ളുന്ന ഈ യാത്ര സംഘം ഇപ്പോൾ ചരിത്രമുറങ്ങുന്ന അമ്മാനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ആദനബി അലൈഹിസ്സലാം ില്ലെന്ന് തുടങ്ങി നൂഹ്നബി അലൈഹിസ്സലാമിൽ എത്തി നിൽക്കുന്നതും മൂസാനബി അലൈഹിസ്സലാം പ്രബോധനം ചെയ്തതും അങ്ങനെ പുണ്യനബിയിലേക്ക് വന്നു ചേർന്നതും ഒരേ തൗഹീദിൻ്റെ അടിത്തറയാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്ന പരിശുദ്ധ ഖുർആൻ ഈ നാൾ വഴികളിൽ മനുഷ്യ സമൂഹത്തിന് സംഭവിച്ച ചില പ്രധാന ചരിത്രങ്ങൾ എടുത്തു പറയുന്നു. ആ ചരിത്രങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളും എന്നാണ് ഖുർആൻ ഓർമ്മപ്പെടുത്തിയത്. അങ്ങനെയുള്ള മണ്ണിലൂടെ ഭൂമികളിലൂടെയുള്ള യാത്രയാണ് ഈ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫാൽക്കൻ പീഡിയയാണ് നമ്മുടെ ഈ ഖുർആൻ ചരിത്ര ഭൂമിയിലൂടെ എന്ന ഈ പ്രോഗ്രാം ചെയ്യുന്നത്, അതിൻ്റെ പിന്നിൽ കഠിന പ്രയത്നം നടത്തുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ഡോക്ടർ സുബൈർ സാഹിബ് മാഡമൽ, അതുപോലെ ക്യാമറ ചെയ്യുന്ന നമ്മുടെ സഹോദരൻ മുകേഷ് ഭായി നേതൃത്വത്തിലുള്ള സംഘം ആണ് ഈ സി ഡി പുറത്തിറക്കുന്നത്. അവർ വളരെ കഠിനാധ്വാനം ചെയ്താണ് ഇത് ചെയ്യുന്നത്. പരിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ച നാടുകളിലേക്ക് വെളിച്ചം കാണിക്കുകയാണ് അവർ ചെയ്യുന്നത്. അവർ ചെയ്യുന്ന ഈ സേവനം അള്ളാഹു ഖബൂൽ ചെയ്യുകയും നേരിട്ട് ഈ സ്ഥലങ്ങളൊന്നും കാണാൻ സൗഭാഗ്യം ലഭിച്ചിട്ടില്ലാത്തവർക്ക് ഇതൊരു വലിയ മുതൽക്കൂട്ടായി മാറുകയും ഈ നാട് സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇതൊരു പ്രചോദനമാവുകയും ചെയ്യട്ടെ എന്നാശംസിക്കുകയും ഫാൽക്കൻ പീഡിയ ചെയ്യുന്ന ഈ സദുദ്യമം അള്ളാഹു അവരുടെ മനസ്സിലെ കരുത്തുപോലെ എല്ലാ മേഖലകളിലും വിജയമാക്കി മാറ്റുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നിങ്ങൾക്ക് അവർക്ക് ആശംസകൾ നേർന്നുകൊണ്ടും ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.
2016 ഏപ്രിൽ 2 പുറപ്പെടുന്ന കനഫ് ട്രാവൽസിനോടൊപ്പമുള്ള ഒന്നാമത്തെ ചരിത്ര പഠന സിയാറത്ത് യാത്ര സാദാത്തുക്കളുടെയും പണ്ഡിതന്മാരുടെയും നേതൃത്വത്തിലാണ് പുറപ്പെടുന്നത്. മർഹൂം പാണക്കാട് സയ്യിദ് ഉമറലി ഷിഹാബ് തങ്ങളുടെ സീമന്ത പുത്രനും കേരള സംസ്ഥാന വഖഫ് ബോർഡ് ചെയർമാനുമായ പാണക്കാട് സയ്യിദ് റഷീദ് അലി ഷിഹാബ് തങ്ങളുടെയും ബഹുഭാഷാ പണ്ഡിതനും പ്രഗത്ഭ വാഗ്മിയുമായ ഉസ്താദ് സിംസാറുൽ ഹഖ് ഹുദവിയുടെയും പ്രമുഖ പണ്ഡിതനും പ്രഭാഷണവേദിയിലെ നിറസാന്നിധ്യവുമായ ഉസ്താദ് മുസ്തഫ ഹുദവി ആക്കോടിൻ്റെയും നേതൃത്വത്തിലാണ് ഈ യാത്ര. ഈജിപ്റ്റ്, പലസ്തീൻ, ഇസ്രയേൽ, ജോർദാൻ എന്നീ രാഷ്ട്രങ്ങളിലൂടെ കനഫ് ട്രാവൽസിൻ്റെ യാത്ര വീഡിയോവൽക്കരിച്ച ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. ഈ സംഘത്തിൽ മടക്കയാത്രയിൽ ഉംറ ചെയ്യാൻ മക്കയിലേക്ക് പോകുന്ന 56 പേരടക്കം 142 പേർ കൊച്ചിയിൽ നിന്നും 27 പേർ അബുദാബിയിൽ നിന്നും 14 പേർ ഒമാനിൽ നിന്നും 2 പേർ ഖത്തറിൽ നിന്നുമായി 185 പേരാണുള്ളത്. ഇന്ത്യയിൽ നിന്നും ആദ്യമായാണ് ഒരു ട്രാവൽ ഏജൻസിക്ക് കീഴിൽ ഇത്രയും വലിയൊരു സംഘം പലസ്തീൻ സന്ദർശിക്കുന്നത്. കൊച്ചിയിൽ നിന്നും ഇത്തിഹാദ് വിമാനത്തിൽ പുറപ്പെട്ട് ആദ്യം അബുദാബിയിലും പിന്നെ അബുദാബിയിൽ നിന്നും ഇത്തിഹാദ് വിമാനത്തിൽ മൊത്തം 6000 കിലോമീറ്റർ സഞ്ചരിച്ച് ഉച്ചയ്ക്ക് 2 മണിക്ക് ഈജിപ്തിൻ്റെ തലസ്ഥാനമായ കെയ്റോയിൽ ഇറങ്ങി. വിമാനത്തിൽ നിന്നിറങ്ങി എമിഗ്രേഷൻ ക്ലിയറൻസിനായി ഞങ്ങൾ നീങ്ങുമ്പോൾ ടൂർ കോർഡിനേറ്ററുടെ നേതൃത്വത്തിൽ ഗൈഡുമാർ ഞങ്ങളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കെയ്റോ എയർപോർട്ടിലിറങ്ങി ഞങ്ങളുടെ താമസസ്ഥലം ലക്ഷ്യമാക്കി നീങ്ങുന്നു. പ്രവാചകൻ യൂസഫ് നബി അലൈഹിസലാം 1000 ദിവസം കൊണ്ട്
1000 കർഷകരാൽ വരൾച്ച പ്രതിരോധിക്കുന്നതിന് വേണ്ടി കൃഷി ചെയ്ത അൽഫയും എന്നറിയപ്പെടുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ പോയി. നൈൽ നദിയിൽ നിന്ന് ഖാറൂൺ തടാകത്തിലേക്ക് 200 കിലോമീറ്റർ നീളത്തിൽ യൂസഫ് നബി അലൈഹിസ്സലാം നിർമ്മിച്ച നദിക്ക് നെഹർ യൂസഫ് എന്നാണിപ്പോഴും പേര്. ഇതിൻ്റെ തീരത്താണ് അൽഫയും. അവിടെ 100 കണക്കിന് ഹെക്ടർ സ്ഥലത്ത് പരന്നു കിടക്കുന്ന വിശാലമായ കൃഷിയിടം ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. പിന്നെ ഞങ്ങൾ നേരെ പോയത് അഹങ്കാരിയായ ഖാറൂനും അവൻ്റെ വസതിയും ഉൾപ്പെടെ അള്ളാഹു ഭൂമിയിലേക്ക് ആഴ്ത്തിയ സ്ഥലത്തേക്കാണ്. അതിനടുത്ത് ഖാറൂൻ്റെ ദേവാലയം 2 നിലകൾ ഭൂമിക്ക് താഴെയും 2 നിലകൾ മുകളിലുമായി ഇപ്പോഴും നിലവിലുണ്ട്. അവൻ്റെ താഴ്ന്നുപോയ വീട് അതിനടുത്ത് എവിടെയോ ആയിരുന്നു. മുപ്പത്തി 3 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ശരാശരി 2.5 ടൺ വീതം ഭാരമുള്ള 23 ലക്ഷം കല്ലുകൾ കൊണ്ട് കുഫു രാജാവ് നിർമ്മിച്ച 135 മീറ്റർ ഉയരമുള്ള ലോകത്തിലെ 7 മഹാത്ഭുതങ്ങളിലൊന്നായ പിരമിഡാണ് ഈ കാണുന്നത്. ക്രെയിൻ ഇല്ലാത്ത കാലഘട്ടത്തിൽ ഇത്രയും ഭാരമുള്ള കല്ലുകൾ മുകളിലേക്ക് പൊക്കി ഇത് നിർമ്മിക്കാൻ 3 ലക്ഷം തൊഴിലാളികൾ 10 വർഷമാണ് ജോലി ചെയ്തത്. ഗീസയിൽ തൊട്ടടുത്ത് കാണുന്നത് കഫ്രീൻ, അതിനപ്പുറത്ത് മൈസീറിനസ് എന്നീ രാജാക്കന്മാരുടെ പിരമിഡുകളാണ്. ചെറിയ 3 എണ്ണം രാജ്ഞിമാരുടേതാണ്. ഉയർത്തെഴുന്നേൽപ്പ് നാൾ വരെ മമ്മിയാക്കിയ മൃതദേഹം സൂക്ഷിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണ് പിരമിഡുകൾ. ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവർക്ക് സേവനം ചെയ്യാൻ 365 പ്രതിമകളെയും കൂടെ അടക്കം ചെയ്തിട്ടുണ്ട്. 2-ാമത്തെ പിരമിഡിൻ്റെ നിർമ്മാതാവ് കഫ്രീൻ നിർമ്മിച്ച പ്രതിമയാണ് സ്ഫിങ്സ്. താൻ ശക്തനാണെന്ന് കാണിക്കാൻ സിംഹത്തിൻ്റെ ഉടലും, എന്നാൽ ഞാൻ മനുഷ്യൻ തന്നെയെന്ന് കാണിക്കാൻ മനുഷ്യത്തലയുമാണ് സ്ഫിങ്സിൻ്റെ രൂപം. ഇതിനെ അറബിയിൽ അബുൽ ഹൌൽ എന്ന് പറയുന്നു. ഇതിൻ്റെ നീളം 172 അടിയും ഉയരം 66 അടിയുമാണ്. Thank you.
നാല് മദ്ഹബുകളിൽ ഒന്നായ ഷാഫി മദ്ഹബിൻ്റെ ഉപജ്ഞാതാവ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ മക്ബറയാണിത്. ഈജിപ്തിൽ ഭരണം നടത്തിയിരുന്ന മഹാനായ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി നിർമ്മിച്ച കോട്ടയാണിത്. അതിനകത്താണ് ആധുനിക ഈജിപ്തിൻ്റെ പിതാവായ മുഹമ്മദ് അലി പാഷയുടെ മനോഹരമായ പള്ളി. കുരിശുയുദ്ധത്തിന് ശേഷം ഇസ്ലാമിക രാജ്യം തിരിച്ചുപിടിച്ച മഹാനായിരുന്നു സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി.